പയ്യന്നൂർ കോടതി മുറ്റത്തെ അപകട ഭീഷണി ഉയർത്തുന്ന വാട്ടർ ടാങ്കിന്റെയും ആൽമരത്തിന്റെയും കാര്യത്തിൽ ഒടുവിൽ കോടതി ഇടപെടൽ. അടിയന്തര നടപടി സ്വീകരിക്കാൻ സബ് കോടതി കലക്ടർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകി. വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കാൻ അനുമതി ലഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടെൻഡർ നടപടി പൂർത്തിയാക്കാതെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കൽ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. ജലസംഭരണിക്കും മുകളിൽ വളർന്ന ആൽമരം പന്തലിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു കാറ്റ് വന്നാൽ മരം അടർന്നു വീഴും. ഇതിനു ചുറ്റും കോടതി, വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോ സ്റ്റാൻഡ്, വിദ്യാലയം തുടങ്ങിയവയുണ്ട്. ഏത് ഭാഗത്തേക്ക് വാട്ടർ ടാങ്ക് വീണാലും ദുരന്തം ഉറപ്പാണ്. ഈയൊരു സാഹചര്യത്തിലാണ് സമീപത്തെ BMLP സ്കൂൾ പ്രധാന അധ്യാപിക ജാക്ലിൻ ബിന്ന സ്റ്റാൻലി കോടതിയിൽ അപേക്ഷ നൽകിയത്. സ്കൂളിന്റെ രണ്ട് ക്ലാസ് മുറികൾ വരുന്നത് ഈ മരത്തിന്റെ കീഴിലാണ്. മരം വീണാൽ അത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലാകും. മുഴുവൻ സമീപം ക്ലാസ് തുടങ്ങിയതോടെ രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കയിലാണ്. ജീവന് ഭീഷണിയാകുന്ന സംഭരണിയും ആൽമരവും നീക്കം ചെയ്യുന്നതിന് അടിയന്തര നടപടി വേണമെന്ന് കോടതി കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താലൂക്ക് വികസന സമിതി അന്ത്യശാസനം നൽകിയിട്ടും വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കാത്തതിനാലാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ സബ് കോടതി രേഖാമൂലം കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പയ്യന്നൂർ സബ് കോടതി കോമ്പൗണ്ട് രംഗത്ത് സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്കാണ് തൊട്ടുപുറകെ വശം കാണുന്നത്. ഈ വാട്ടർ ടാങ്ക് തീർത്തും അപകടാവസ്ഥയിലാണ്. വളരെ വർഷങ്ങളായിട്ട് തീർത്തും ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി കിടക്കുന്ന ഈ വാട്ടർ ടാങ്ക് തീർത്തും അപകടാവസ്ഥയിലായിട്ട് ഏറെ വർഷങ്ങളായി. അതുതന്നെ ഈ ഇത് ഇതിൻ്റെ പൊട്ടി വീണ് കഴിഞ്ഞാൽ തൊട്ടടുത്താണ് BMLP സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നൂറുകണക്കിന് കുട്ടികൾ, ചെറിയ കുട്ടികൾ പഠിക്കുന്നു. സ്കൂൾ തുറക്കാനായിട്ടാണുള്ളത്, സ്കൂൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് അടുത്ത് തന്നെയാണ് റോഡുള്ളത്. അത് അന്നൂർ പോലീസ് സ്റ്റേഷൻ റോഡ് സ്ഥിതി ചെയ്യുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ദിവസം പ്രതി അവിടെ വാഹനങ്ങളിലും മറ്റും പോകുന്നത്. ഇത് പൊട്ടി വീണ് കഴിഞ്ഞാൽ റോഡിലേക്ക്, അതുകൂടാതെ തന്നെ ഈ വാട്ടർ ടാങ്ക് റോഡിലേക്ക് തള്ളി നിൽക്കുകയാണ്. അധികാരികളോട്, പല അധികാരികളോടും ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ശരിക്കും ഈ കോടതി കോമ്പൗണ്ടിനകത്തെ വാട്ടർ അതോറിറ്റിയുടെ കാൽ സെൻ്റ് സ്ഥലത്തിനകത്താണ് ഈ വാട്ടർ ടാങ്കും കുറച്ച് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അത് പലതവണയായി വാട്ടർ അതോറിറ്റിയോടും അതുപോലെ തന്നെ മറ്റ് അധികാരികളോടും ഈ കാര്യം ശ്രദ്ധയപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ കോടതി കോമ്പൗണ്ടിനകത്ത് വാഹനം നൂറുകണക്കിന് അഭിഭാഷകർ, തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അഭിഭാഷകർ ഈ കോടതി കോമ്പൗണ്ടിനകത്ത് വാഹനങ്ങൾ കയറ്റാൻ പറ്റാതെ റോഡ് സൈഡിലും മറ്റുമാണ് വാഹനങ്ങൾ കയറ്റിയിട്ടാണ് അത് അകത്തേക്ക് വരുന്നത്. അത്ര കഞ്ചസ്റ്റഡായ സ്ഥലത്താണ് വാട്ടർ അതോറിറ്റിയുടെ ഈ വർഷങ്ങളായി ഉപയോഗശൂന്യമായ, ഉപയോഗിക്കാൻ കഴിയാത്ത ഈ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിക്ക് സ്വന്തമായ കെട്ടിടവും അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് തൊട്ടപ്പുറം വളരെ വിപുലമായ രീതിയിൽ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.